മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ രണ്ടാമത്തെ ഘട്ടമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ആയിരക്കണക്കായ നിരാലംബരായ രോഗികളും അതുപോലെ തന്നെ അവശരായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അവരുടെ ആവശ്യകതകൾ പറയാൻ ഒരു സമാശ്വാസം അവർക്ക് ലഭിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇത് ഏറ്റവും നൂതനമായ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ഒരു ഒരു ജനനായകൻ്റെ വലിയ വിജയകരമായ ഒരു ദൗത്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പൊടുന്നനെ പരിഹാരം കാണുന്ന ഒരു നടപടി കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയെ ഐക്യരാഷ്ട്ര സംഘടന പോലും അംഗീകരിച്ചുകൊണ്ട് ആ പരിപാടി തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കാൻ സാധിച്ചൊരു പരിപാടിയായി മാറിയിട്ടുള്ളത്. വൈകി എത്തുന്ന നീതി നിഷേധമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി നമ്മുടെ ഭരണരംഗത്തെ ഉണർവ് പകർന്നുകൊണ്ട് ഭരണരംഗത്ത് വളരെ പെട്ടെന്ന് തന്നെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്ക് സത്വരമായ തീരുമാനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളത്. ഈ പരിപാടി മുഖ്യമന്ത്രിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മറ്റു മന്ത്രിമാരും തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇതുപോലെ ജനസമ്പർക്ക പരിപാടികൾ മറ്റൊരു ഘട്ടമെന്ന രൂപത്തിൽ നടത്തണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഭരണരംഗത്ത് പരിഹരിക്കപ്പെടാതെ പോകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ജനങ്ങൾക്ക് ഭരണകൂടത്തോടും അതുപോലെ സർക്കാരിനോടും ഉദ്യോഗസ്ഥ വൃന്ദത്തോടുമൊക്കെ തന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലത്തില്ലാത്ത രൂപത്തിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.